चुटी करके फोन है टाइगर रस्कर ടെലഫോൺ നമ്പർ എത്രയാ? എന്റെയാ 94 46 65 60 5 11 45. അവിടെ വേറെ വണ്ടി ഉണ്ടാവില്ലല്ലേ? നിങ്ങൾ തന്നെ വിളിക്കുന്നല്ലോ. ഒരു നിങ്ങൾക്ക് ലൈറ്റ് കണ്ടല്ലേ ഇറങ്ങുള്ളൂ. അതെ. അപ്പം ഞാൻ പിന്നെ കുഴപ്പമില്ല, വൺ സൈഡ് ആക്കിയിട്ട് അവിടെ റിട്ടേൺ വണ്ടി ഉണ്ട്. അത് വരാലോ? ആ നമ്പർ നോക്കാം. ആ കുഴപ്പമില്ല. ഇല്ല നിങ്ങൾ ലൈറ്റ് കാണുന്നതിന് മുമ്പ് ഇറങ്ങുമെങ്കിലും ഞാൻ അവിടെ സ്റ്റേ ചെയ്യാം. നമ്മൾ ലൈറ്റ് കാണാനേ പോകുന്നേ. ആ അതിനകത്ത് അപ്പോൾ ഒരു 8 മണിക്ക് ഇറങ്ങുള്ളൂ. ഒരു കാര്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കാം, മേലെ ഭാഗത്ത് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് മേലെ കയറണം. മേലെ കയറി അവിടെ മാത്രം ഈ ലൈറ്റിൻ്റെ ഒരുപാട് ഓവർ ലൈറ്റ് അല്ലത്, കണ്ണിന് പ്രശ്നമില്ലാത്ത ചെറിയ ലൈറ്റുകളാണ്. രണ്ട് കൗണ്ടർ ഉണ്ടോ? ആ മേലെ ഭാഗത്തുണ്ട്. അല്ല നമ്മൾ ഈ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് മേലോട്ട് കയറണം. കയറി മേലെ പോയി അവിടെ സ്റ്റേ ഇരിക്കാനും ബെഞ്ചും കാര്യമൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ അവിടെ എത്തിക്കോല്ലോ. അല്ല താഴത്തെ കൗണ്ടർ എത്തിക്കല്ലേ? താഴത്തെ മേലെ പോണോ? അല്ല നമുക്കറിയില്ല, നമുക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ ലൈറ്റ് കാണാനൊക്കെ നമ്മൾ അത്യാവശ്യമല്ലേ? ഇതിൻ്റെയൊക്കെ വ്യത്യാസം ഞാൻ പറയുന്നുണ്ടെന്ന് ചോദിച്ചാല് നടന്ന് മേലോട്ട് കയറേണ്ട കൗണ്ടറിലേക്ക് ഞാൻ ഈ പോകുന്നത്. ഓക്കെ നടന്നൊന്നും പോലെ നടന്ന് മേലോട്ട് കയറണ്ട. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നടക്കാതെ താഴോട്ട് ഇറങ്ങേണ്ട കൗണ്ടറിൽ എത്തിക്കണമെങ്കിൽ അങ്ങനെ എത്തിക്കാം. നടന്ന് ആറുകൊണ്ട് വന്നാലേ ഇവിടെയൊക്കെ വന്ന് കിണിഞ്ഞു പോകും. വഴി റെഡി ആയി കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇവിടെ കുറേ സ്ഥലം കയറിപ്പോ പാടായിരിക്കും. നടുവിൽ പഞ്ചായത്തിലാണ് സംഭവം. എന്താണ് കുറച്ച് കുറച്ചല്ലേ കൊടുക്കുള്ളൂ, എല്ലാ സ്ഥലത്തും കൊടുക്കണ്ടേ? അതല്ല എന്നിട്ട് നമ്മള് പൈസ തിരിവിട്ടിട്ട് ചെയ്തേക്കാം.
അങ്ങനത്തെ സംഭവം ഇല്ല. പിന്നെ നേരെ കാണുന്നുണ്ടോ അങ്ങോട്ട് മലയ്ക്ക് നോക്കി നോക്കിയേ ഹോം സ്റ്റേയാ അത് മുഴുവൻ ഹിൽ സ്റ്റേഷന്റെ ഹോം സ്റ്റേ. ആ ഇതിലെ വന്നലെ കാണുമോ? ഈ ചരിവ് മുഴുവൻ ഹോം സ്റ്റേയാ. അത് ആ റെഡ് കാണുന്നില്ലേ അത് മുഴുവൻ ഹോം സ്റ്റേയാ. ആ ലൈറ്റ് കാണുന്നില്ലേ? എപ്പോഴെങ്കിലും വരുമ്പോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തേണ്ടത് ഒരു ദിവസത്തേക്ക് 1500 കഴിയുണ്ട്. ഒരാള് ഒരു ടൂറ് ചെയ്യാന്ന് പറയുമ്പോ നമ്മൾ എന്തായാലും പൈസ ചെലവാക്കും ഇല്ലേ? അപ്പൊ നമുക്കൊരു ജീവിത മാർഗമായിട്ട് ചെയ്യുന്ന ഇത് നമ്മൾ ജോയിന്റ് ആയിട്ട് കയറി 1.5 കിലോമീറ്റർ വ്യത്യാസം വന്നു. അത് തന്നെ അവിടെ ഒരു അവിടെ ബോർഡുണ്ട്. ആ ബോർഡാണ് ഇങ്ങോട്ട് അവിടെ ഒരു ബോർഡുണ്ട്. അത് സെയിം അവിടെ പാലക്കാടിന്റെ ബ്യൂ പോയിന്റ് ഒക്കെയാണ് അതും ഇതൊക്കെയാണ് അവിടത്തേക്ക് നമ്മൾ എത്തുന്നത്. നിങ്ങള് നല്ല കയറി കാറ് നമ്മള് മേലെ താഴെ തിരിഞ്ഞില്ലേ കുടിയാമ്പലം ഒഴിക്കും. പിന്നെ ചിലര് രണ്ട് വണ്ടിയൊക്കെ വരുന്നുണ്ട് അടിച്ചിട്ട് എന്തിനാ ഇത് കളയുന്നേ? അതായത് ഒരു അലൈൻമെന്റ് ഒട്ടി ഒപ്പിക്കണമെങ്കിൽ 700 രൂപയോ ഒറ്റ കയറ്റം കൊണ്ട് പരിപാടി ചെയ്തു. നമ്മൾ പിന്നെ നിർബന്ധിച്ച് ആരെയും പെപ്പിക്കുകയില്ലേ, പറയും കയറുവേ രണ്ടുപേരാണ് രണ്ടോ മൂന്നോ പേരൊക്കെ അങ്ങ് പോകും. നല്ല വ്യൂ ഉണ്ട്. ഞാൻ എത്തി തരാം. അവിടെ നിന്ന് തൊട്ട് നല്ല വ്യൂ ആണ് താഴോട്ട്.